റിയൽ സിനിമ തിയേറ്ററിൽ പോയതിൻ്റെ ആ ഒരു ഫീല് കിട്ടുന്നുണ്ട്. അതൊന്നും കോംപ്രമൈസ് ചെയ്യാതെ അവിടെ ഒരു ലിഫ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതായിരുന്നു. സാധാരണ ലിഫ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെയും കൂടെ ക്ലോസ് ചെയ്യും, ക്ലോസ് ചെയ്തിട്ട് ചെയ്യുന്നത് സിംഗിൾ ഫേസിലാണ് വർക്ക് ചെയ്യുന്നത്. ഇൻക്ലൂഡിംഗ് സോളാറിൽ വർക്ക് ചെയ്യും, യു പി എസിലും വർക്ക് ചെയ്യും. സാറിന് ഉൾക്കൊള്ളാൻ പറ്റിയത് കൊണ്ട് എനിക്ക് കുറച്ചുകൂടെ ഡെഡിക്കേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. കസ്റ്റമേഴ്സിന് അവർക്ക് വേണ്ടുന്ന ഒരു സ്പേസ് നമുക്ക് വേണ്ടി അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, നല്ല രീതിയിൽ ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനും പറ്റും. ഒരു വലിയൊരു പുലിമുടയിലാണ് നമ്മൾ വന്നത്. ആ അപ്പൊ ഇവിടെ നമുക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയണം എവിടെയും ചെയ്യാം. നമസ്കാരം, സുൽത്താനാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞത് ഒരു കിടിലം വീഡിയോ ആണ്. അതായത് വീടിനകത്ത് ലിഫ്റ്റും അതുപോലെ തന്നെ തിയേറ്ററും ചെയ്തൊരു വീടാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. വീട് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നിൽക്കുന്നത്. പിന്നെ രവിസാറിൻ്റെ വീടാണ്, കുറച്ച് പഴക്കമുള്ള വീടാണ്. അതിൻ്റെ അകത്താണ് ഈ ലിഫ്റ്റ് ചെയ്തിരിക്കുന്നത്, അതുപോലെ തിയേറ്ററും ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് രവിസാറിനെ പരിചയപ്പെടാൻ പോയിട്ട്, അതുപോലെ തന്നെ ഇത് ചെയ്തിരിക്കുന്നത് നമ്മുടെ സുഹൃത്ത് അരുൺകുമാറാണ്, റിലയൻ്റ് എന്ന് പറഞ്ഞ എറണാകുളത്തുള്ള ഈ ലിഫ്റ്റും തിയേറ്ററൊക്കെ ചെയ്യുന്ന കമ്പനിയാണ്. അപ്പം അവരുടെ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എറണാകുളം പോയ സമയത്ത് അവരുടെ സ്റ്റുഡിയോയിൽ പോയി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ലിഫ്റ്റിനെ പറ്റി വീഡിയോ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ ലിഫ്റ്റും അതുപോലെ തന്നെ തിയേറ്ററും അതാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിരുന്നത്. മുമ്പ് ചെയ്ത വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അതുപോലെ തന്നെ റിലയൻ്റ് ആയിട്ട് ബന്ധപ്പെടാനുള്ള നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. നമുക്ക് നേരെ പോയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ രവി സാറിനോടും പിന്നെ അരുൺ ഭായിനോടും ചോദിച്ച് മനസ്സിലാക്കാം. നേരെ വീഡിയോയിൽ കിടക്കാം. അരുൺ ബ്രോ നമസ്കാരം. സുഖമല്ലേ? അടിപൊളിയായിരിക്കുന്നു. അപ്പോൾ നമ്മളെ നാട്ടിൽ കോഴിക്കോട് ഒരു വർക്ക് ചെയ്തു, അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് ഷെയർ ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു ആർക്കിടെക്റ്റിൻ്റെ വീടാണ്. ഓക്കെ. പിന്നെ അത് കൂടാതെ നമ്മൾ അന്ന് വീഡിയോ ചെയ്തപ്പോഴത്തേക്കും ലിഫ്റ്റിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ലിഫ്റ്റ് കാണിക്കാൻ മരടിൽ വന്ന് ചെയ്ത വീഡിയോ. അതെ അതെ. അപ്പോൾ ഇപ്പോൾ നമുക്കിവിടെ ലിഫ്റ്റും തിയേറ്ററും ആണ്. ലിഫ്റ്റും തിയേറ്ററും ഉണ്ട്, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അത് മാത്രമല്ല, എൻ്റെ വീടിൻ്റെ അടുത്താണ്. അതെ. പിന്നെ ക്ലയൻ്റ് ഒരു ആർക്കിടെക്റ്റ് ആണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, അദ്ദേഹം ഒരു ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിൽ വളരെയധികം പാഷനേറ്റ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതിൻ്റെ വേറെ കുറച്ച് സംഭവങ്ങൾ കൂടെ നമുക്കിവിടെ കാണിക്കാനുണ്ട്, പറയാനുണ്ട്. ഓക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് സാറിനെ ഒന്ന് പരിചയപ്പെടാം. സാറേ നമസ്കാരം. നമസ്കാരം. സാറ് ആർക്കിടെക്റ്റ് ആണ്, സിവിൽ എഞ്ചിനീയർ. സിവിൽ എഞ്ചിനീയർ ആണ്. സാറ് പുറത്തായിരുന്നു എനിക്ക് തോന്നുന്നത്. മസ്കറ്റിലുണ്ടായിരുന്നു അല്ലേ? സാറ് മസ്കറ്റിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ എറണാകുളത്തും സാറിൻ്റെ ഫേം ഉണ്ട്, ബാംഗ്ലൂരിലും. ഫേമിൻ്റെ പേരെന്താ സാർ? എറണാകുളം ഭാരത് EIDC. ആ, ഭാരത് EIDC. ഇത് ശരിക്കും സുൽത്താനെ നമുക്ക് അതൊരു എനിക്ക് തോന്നുന്നു അല്ലേ സാറേ, 12 വർഷം പഴക്കമുള്ള ഒരു വീടായിരുന്നു. അതെ. പിന്നെ നമ്മളിവിടെ ഇപ്പം ലിഫ്റ്റ് ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ വളരെ പ്രത്യേകതയുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇതൊരു കോർട്ട്യാർഡായിരുന്നു നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന ലിഫ്റ്റിൻ്റെ പോർഷൻ. അപ്പോൾ ആ കോർട്ട്യാർഡിലാണ് നമ്മൾ അഡീഷണൽ ആയിട്ട് ഇപ്പോൾ ഒരു ലിഫ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കോർട്ട്യാർഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാനും പറ്റുന്നുണ്ട്, ലിഫ്റ്റ് അതേ സെയിം ടൈം തന്നെ നമുക്ക് ലിഫ്റ്റുമായിട്ട് യൂസ് ചെയ്യാം. അതെ, ഞാൻ ഒരു കൊടുത്ത ഒരു ചലഞ്ച് എന്തായിരുന്നു വെച്ചാൽ, ഇത് കോട്ടയം എന്ന് പറഞ്ഞൊരു വീടിൻ്റെ സെൻട്രൽ ഫീച്ചറാണല്ലോ. അപ്പോൾ അതിലൊരു സാധനം ചെയ്യുമ്പോൾ അത് അതുമായിട്ട് ചേർന്ന് പോകണം. അത് അതിൻ്റെ എന്താണ്, ഒന്നിലും കോംപ്രമൈസ് ചെയ്യാതെ അതൊരു ഭംഗിയായി ചെയ്തിട്ടുണ്ട്. അതെ അതെ അതെ. ശരിക്കും ഞാനും സാറുമായിട്ട് തല്ലുകൂടിയിട്ടുണ്ട്. അതുണ്ട്, അത് എപ്പോഴും നമ്മൾ പറയും. കാരണം അങ്ങനെയുള്ള നമ്മൾ അങ്ങനെയാണ് ഇങ്ങനെയുള്ള പ്രോജക്ട്സ് ചെയ്യുന്നവരാണല്ലോ നമ്മൾ പുറത്ത്. അല്ല, അതിൻ്റെ റീസൺ എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ ഞാൻ എപ്പോഴും ഒരു നടക്കില്ല, അത് തരികടയല്ല സുൽത്താനെ. നമ്മൾ ഈ പെർഫെക്ഷൻ ആക്കാൻ വേണ്ടി കുറെ കാര്യങ്ങൾ സാറിനോട് പറയുമ്പോൾ നമ്മളിത് ചെയ്ത് വരുമ്പോഴാണല്ലോ എല്ലാവർക്കും അത് മനസ്സിലാകുന്നത്, ഇത് ഇതിനു വേണ്ടിയാ നമ്മൾ സംസാരിച്ചെന്നുള്ളത്. അത് ഉണ്ടാവും, അത് കഴിയുമ്പോൾ. അതെ, സാറിന് ഉൾക്കൊള്ളാൻ പറ്റിയത് കൊണ്ട് എനിക്ക് കുറച്ചുകൂടെ ഡെഡിക്കേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. അതാണ് അതിനകത്ത് ഏറ്റവും വലിയ ഹാപ്പിനെസ് എന്ന് പറയുന്നത്, എൻ്റെ അതാണ് എനിക്ക് ഏറ്റവും വലിയ കിട്ടിയത്. പിന്നെ നമ്മൾ പുറത്തുള്ള ഇത് ഇതിലും ടഫർ കണ്ടീഷൻസിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. സ്പെസിഫിക്കേഷൻസിലൊക്കെ അത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള, ഇവിടെ ആകുമ്പോൾ നാട്ടിലാകുമ്പോൾ കുറേ കോംപ്രമൈസ് സാധാരണ നിലക്ക് വരും. അപ്പോൾ അത് നമ്മൾ സാധാരണ അലോ ചെയ്യാറില്ല. അതുകൊണ്ടുണ്ടാകുന്ന ചില എന്താണ് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഒക്കെ വരുമായിരുന്നു. ബട്ട് അത് എൻഡ് ഓഫ് ദി ഡേ ദാറ്റ് ഡേ ഗുഡ് ജോബ് കാണാം അതെന്ന്. പിന്നെ സാറിൻ്റെ വേറെ കുറച്ച് കളക്ഷൻസും ഉണ്ട്, അത് കാണാം. നമ്മൾ ചെയ്തിരിക്കുന്ന ലിഫ്റ്റ് ഇത് ആദ്യം നമ്മൾ പറഞ്ഞ ഒരു റിക്വയർമെൻറ്റ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ കോളം കൊടുക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു. ഈ കോളം ഒരു കാൻഡലൂറിങ് ലിഫ്റ്റ് ആയിരിക്കണം. കാരണം ഇവിടെ ഒരു കോളം കൊടുത്തു കഴിഞ്ഞാൽ ഈ കോട്ടയാടിൻ്റെ ഭംഗിയെ അത് ബാധിക്കും. അപ്പോൾ അതായിരുന്നു അവർക്ക് കൊടുത്ത ഒരു ചലഞ്ച്. പിന്നെ ഈ ഇതേപോലെ കംപ്ലീറ്റ് ഗ്ലാസ് ആയിരിക്കണം, കോർണർ ഇതുപോലെ റൗണ്ടഡ് ആയിരിക്കണം. പെർഫെക്ഷൻ കൂട്ടാൻ വേണ്ടി ഇതൊക്കെ സാറിൻ്റെ ഐഡിയയിലാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. എൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ സാർ എന്തു പറയുന്നു അതനുസരിച്ച് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് ഞാൻ പല ഡിസൈനും വരച്ച് കാണിച്ചു, ഹാൻഡ് സ്കെച്ചാണ് കാണിച്ചത്. അപ്പോൾ അങ്ങനെ സാറിന് ഇഷ്ടപ്പെട്ട ഒരു ഡിസൈൻ ആയിരുന്നു ഇത്. ഇതാണ് സാർ ഇതോടെ അപ്രൂവ് ആയത്. സാറിനെ സംബന്ധിച്ച് സാർ മനസ്സിൽ വിചാരിച്ചൊരു സംഭവം സാറിന് വന്നിട്ടുണ്ട്. അതെ, വന്നിട്ടുണ്ട്. ഇപ്പോൾ അരുൺ പറഞ്ഞ പോലെ ഈ ഒരു പ്രൊട്ടക്ഷനൊക്കെ ഇവരെ ലിഫ്റ്റിൽ വരുന്നതല്ല,
അത് ഇതുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ചെയ്തതാണ്. ആകെ ആവശ്യം എന്താ വെച്ചാൽ ആൾക്കാർ ലിഫ്റ്റിന്റെ അടുത്തേക്ക് പോകരുത്. സാധാരണ ലിഫ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെയും കൂടെ ക്ലോസ് ചെയ്യും, ക്ലോസ് ചെയ്തിട്ട് ചെയ്യുന്നത്. ഇതെന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ എന്താണ് ലിഫ്റ്റ്, ഇതൊരു ഷോപ്പീസ് പോലെയാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ക്യൂട്ടായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബാക്കി ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഗ്ലാസ് ഇട്ട് പിന്നെ നമ്മൾ കവർ ചെയ്ത് ആകെ ഒരു ബോർ ആക്കിയിട്ടില്ല. ഇതിന് എന്താണ് റിക്വയർമെന്റ്, ആ റിക്വയർമെന്റിന്റെ ബേസിക്കലി മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇത് നാല് പേരുടെ കപ്പാസിറ്റി. ഇത് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സിംഗിൾ ഫേസിലാണ് വർക്ക് ചെയ്യുന്നത്, ഇൻക്ലൂഡിങ് സോളാറിൽ വർക്ക് ചെയ്യും, യു പി എസിലും വർക്ക് ചെയ്യും. മൂന്ന് ഫ്ലോർ. മറ്റേന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോൺ പോലെ തന്നെ ടച്ച് സ്ക്രീൻ ആണ്, പിന്നെ ഇത് ഗ്ലാസ്സാണ് ഡോർ. സാർ കയറിക്കോളൂ, ഞാൻ കയറട്ടെ സാർ. ഓക്കെ. പിന്നെ ഇവിടെ ഈ സുൽത്താൻ ഈ ഹാൻഡ് റെയിലൊക്കെ നമ്മൾ ഇതിൽ ഇതിൻ്റെ ഇതിൻ്റെ ഷേപ്പിൽ തന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത്, ഈ ഹാൻഡ് റെയിലൊക്കെ രണ്ട് കർവ്ഡായിട്ട് തന്നെ. ശരി, ഞങ്ങളെന്നാ മുകളിലേക്ക് പോവാം, സുൽത്താൻ മുകളിലേക്ക് പോവാം. ഓക്കെ. ജേണിയും വളരെ സ്മൂത്താണല്ലോ. നല്ല സ്മൂത്താണ്. ആ സുൽത്താനെ, ഞാൻ പറഞ്ഞ കളക്ഷൻസ് ഉണ്ടല്ലോ സാറിൻ്റെ, കുറച്ച് പാഷനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഇതാണ് ഈ സംഭവമാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് 1920 മുതലുള്ള കളക്ഷൻസ് ആണ് ഇതിരിക്കുന്നത്. ആന്റീക് ഇലക്ട്രോണിക്സ് ഐറ്റംസ് ആണ് ഇതെല്ലാം. പക്ഷേ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതെല്ലാം വർക്ക് ചെയ്യുന്നതാണ്, അതാണ് മറ്റൊരു പ്രത്യേകത. വേൾഡിലെ ഫസ്റ്റ് ട്രാൻസിസ്റ്ററൈസ്ഡ് റേഡിയോ ആണ് ഇത്. അത് മുമ്പ് വാൽവുകളായിരുന്നു. വാൽവ് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബാച്ചിൽ റീജൻസി TR1 എന്ന് പറയുന്നത് അതായിരുന്നു ഫസ്റ്റ് ട്രാൻസിസ്റ്ററൈസ്ഡ് റേഡിയോ. ഇതൊരു മാനുവൽ ഗ്രാംഫോൺ പ്ലെയർ ആണ്. ഇത് വൈഫിന്റെ വല്യച്ഛൻ കൊടുത്തിട്ടുള്ളതാണ്. 1945 പേർഷ്യയിൽ നിന്ന്, അതിപ്പോഴത്തെ ഇറാൻ എന്ന് വാങ്ങിച്ചതാണ്. ശരിക്കും പാട്ടുകളെ സ്നേഹിക്കുന്ന, ഗസലുകളെ മനസ്സിൽ സൂക്ഷിക്കുന്ന കാലിക്കറ്റുകാർക്ക് ഇങ്ങനെ ഒരു കളക്ഷൻസ് ഉണ്ടെന്ന് കോഴിക്കോടുകാർ മനസ്സിലാക്കട്ടെ. ഇത് ഇതൊരു ജർമ്മൻ റേഡിയോ ആണ്. 1956 ആണിത്. ഇതൊക്കെ ഇപ്പോഴും FM വരെ ഉണ്ട്. അതിൽ ഓൺ ചെയ്ത് കാണിക്കാം. എല്ലാം വർക്കിംഗ് ആണ്. ഇരിക്കുക, കുറച്ച് സമയം എടുക്കും. അത് വരെ ഇത് ചൂടായി വരണം. അത് വർക്ക് ചെയ്യാൻ ഉണ്ടാ ക്ലാരിറ്റി ഉണ്ട്. ആ ബേസ് ഒക്കെ വരുന്നത് അത്രയും ട്യൂബാണ്. ഇത് ഇവിടെ ടെലിവിഷൻസ് ആണ്. ഇത് അതിൻ്റെ ഏർലി ടെലിവിഷൻസ് കാണുക. ഏറ്റവും ആദ്യത്തെ ടെലിവിഷൻസിലൊന്നാണ്. അതെ, ഇത് അത് കഴിഞ്ഞിട്ട് വന്നിട്ടില്ല. ട്രാൻസിസ്റ്ററൈസ്ഡ് TV ആണ്. ഇപ്പോഴൊക്കെ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് എന്ന് പറയുന്നത്. അതാണ് ട്രാൻസിസ്റ്റർ സോണി. ആ ഇതിൻ്റെ ഉള്ളിലും ട്യൂബാണ് ഇത്. അതെ, ഇവിടെയാണ് മെഷറിംഗ് എക്യുപ്മെന്റ് ഉള്ളത്. അത് എന്തെങ്കിലും ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ നമുക്ക് കേടുവന്ന സർവീസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഉള്ളിലെ വേവ് ഫോംസ് ഒക്കെ ഡിസ്പ്ലേ ചെയ്യാനുള്ള സാധനങ്ങളാണ് ഇത്. പിന്നെ ഇവിടെ നോക്കിയാൽ കാണാം നമുക്ക്. എൻ്റെ ഫീൽഡ് എന്ന് പറയുന്നത് സിവിൽ എഞ്ചിനീയറിങ് സ്ട്രക്ചറൽ എഞ്ചിനീയറിങ് ആണ്. അതിൻ്റെ ബുക്കുകൾ കഴിഞ്ഞാൽ അതിലധികം ബുക്കുകൾ ഇലക്ട്രോണിക്സിൽ നിന്ന് കാണാം. അതെ അതെ അതെ. അപ്പോൾ എഞ്ചിനീയറിങ് ഇതിലാണ് എൻ്റെ PhD. അത് എൻ്റെ PhD തീസിസ് ആണിത്. സ്കോട്ട്ലൻഡിലായിരുന്നു ഞാൻ PhD ചെയ്തത്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു വലിയൊരു പുലിമുടയിലാണ് നമ്മൾ വന്നത്. ആ അപ്പൊ ഇവിടെ നമുക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയണം എവിടെയും ചെയ്യാം. അല്ല, 1920 വരെയുള്ള കളക്ഷൻസ് ഉള്ള ഒരാളുടെ അടുത്ത് വന്ന് നമ്മൾ ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി പറയുമ്പോൾ ഞാൻ എടുക്കേണ്ട ചലഞ്ച് എന്തായിരിക്കണം? സ്ക്രാപ്പ് പെറുക്കി വീടുകളിൽ സൂക്ഷിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, മ്യൂസിയം ആണെന്ന് പറഞ്ഞ്. ശരിക്കും വർക്ക് ചെയ്യുന്നതും വർക്ക് ചെയ്ത് കാണിപ്പിക്കുകയും അതിൻ്റെ ആഫ്റ്റർ സർവീസ് ചെയ്യാൻ പറ്റുന്ന ഒരു മ്യൂസിയം ആദ്യമായിട്ടാണ്. അത് പറയുമ്പോൾ ഒരു ഒന്നുകൂടി പറയണം. അപ്പോൾ 1920s പറഞ്ഞെങ്കിലും ഈവൻ ലേറ്റസ്റ്റ് ഇത് ഒരു ഡിജിറ്റൽ കമ്പ്യൂട്ടറാണ്. ഒരു ഇത് ഇതിന് ശരിക്കും ബേസിക് മൾട്ടിപ്ലിക്കേഷൻ അഡീഷൻ ഒക്കെ ചെയ്യാൻ പറ്റും. ഇവിടെ എഴുതിയ കണ്ടല്ലേ, ബ്രെഡ് ബോർഡ് കമ്പ്യൂട്ടർ. ഈ ബോർഡുകളുണ്ട്, ഇത് ബ്രെഡിൻ്റെ ഓട്ട പോലെ ഉള്ള ബോർഡുകളാണത്. അതിലാണ് നമ്മൾ സർക്യൂട്ട്സ് ഒക്കെ ഈ കമ്പോണൻസ് വെക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇത് വയർ ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. അത് കമ്പ്യൂട്ടറല്ലേ സാർ? ഇത് കമ്പ്യൂട്ടറാണത്. പ്രോഗ്രാം ചെയ്യാൻ പറ്റും നമുക്കിതിനെ. ഇത് ബേസിക് ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യും. അതൊരു US ഗ്രൂപ്പ് ഉണ്ട് ഈ ഒരു കമ്പ്യൂട്ടറിൻ്റെ. ഞാനൊരു മെമ്പറാണ്. അപ്പോൾ അതിൽ ഇത് ചെയ്യുന്നവരൊരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ വളരെ അപ്രീഷിയേറ്റഡ് ആയിട്ടുള്ള ഒരു ഇതായിരുന്നു പ്രോജക്റ്റ് കമ്പ്ലീറ്റ് ചെയ്തപ്പോൾ. അവർ പറഞ്ഞ ഇറ്റ്സ് മ്യൂസിയം ക്വാളിറ്റി. അത് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റിയതാണ്.
സുൽത്താന, ഇതൊരു അമേസിംഗ് ആണ്. തന്നെയുമല്ല, എന്ത് തന്നെയാല് സാറിനെ പോലെയുള്ള പ്രതിഭകളൊന്നും ഇവിടെ ഇല്ല. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഇവിടെ വളരെ കുറവാണ്. എക്സ്പെഷ്യലി കേരളത്തിൽ തന്നെ ഞാൻ ഇങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ പോകുന്ന ആളാണ്. പക്ഷെ ഇങ്ങനെയുള്ള ആളെ ഞാൻ കണ്ടിട്ടില്ല. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ കഴിവുള്ള ആൾക്കാർ എപ്പോഴും യു കെയിലോ അല്ലെങ്കിൽ യു എസിലേക്കിലായിരിക്കും. ഇവിടെ സാറ് സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ഈ നാടിന് വേണ്ട ഒരാളാണ്. സാറിന് വേണ്ട ഒരു പരിഗണന കിട്ടുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന്, സാറ് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയല്ല, ആരെയും കാണിക്കുന്നില്ല. ഇതാണ് നമ്മുടെ തിയേറ്റർ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാറിൻ്റെ തന്നെ ഒരു ഡിസൈനാണ്. നമ്മൾ പഴയ ഡിസൈൻ കാണിച്ചു കൊടുത്തു, അതിൽ ഇഷ്ടപ്പെട്ടൊരു ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. അതെ, വളരെ എല്ലാം കൊണ്ടും നല്ലൊരു ആംബിയൻസ് ആണ്. അത് വെച്ചിരിക്കുന്ന സ്പീക്കേഴ്സൊക്കെ വളരെ സ്പെഷ്യലായിട്ടുള്ള ഐറ്റംസ് ആണ്. സാറ് കൊണ്ടുവന്നിരിക്കുന്ന സ്പീക്കറാണ്. ഇതൊക്കെ പഴയ സർദാർജിമാരുടെയൊക്കെ വീടുകളിലൊക്കെ ഇരുന്ന് അറബ്സിന്റെ മജ്ലിസിലെ അല്ല, ഇവിടുന്ന് ഉണ്ടാക്കിയതാണ്, ഒമാനിലെ ഐഡിയ ആണെന്ന് മാത്രം. അതെ, അപ്പോ ഇത് ഇതിന്റെ ഡിസൈൻ അരുൺ പറഞ്ഞ പോലെ നമ്മൾക്ക് ആർക്കിടെക്ചറൽ ഓഫീസ് ഉണ്ട് ഇവിടെ കൊച്ചിയിൽ. അവരായിരുന്നു ഇതിന്റെ എന്താണ് ഫൈനൽ ആ ഒരു രൂപം ഉണ്ടാക്കിയത്. പക്ഷെ അത് ഇവരുടെ ആൾക്കാർ വളരെ നന്നായിട്ട് അതേപോലെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അവരിവിടെ താമസിച്ച് ചെയ്തതാണിത്. അപ്പൊ ഇവിടെ വന്ന് എല്ലാവരും പറഞ്ഞത് ഒരു വളരെ ഡിഫറെന്റ് ആയി തോന്നുന്നുണ്ട്. അതൊരു റിയൽ സിനിമ തിയേറ്ററിൽ പോയതിന്റെ ആ ഒരു ഫീല് കിട്ടുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതാണ് ഇതിന്റെ മെയിൻ ആയിട്ട്. സാധാരണ ഞങ്ങൾ കുറെ തിയേറ്ററുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും, പക്ഷെ ഇത് നമ്മളൊരു എന്താണ് വീഡിയോയ്ക്കകത്ത് കാണുമ്പോൾ അത്ര വലിയതല്ല എങ്കിൽ പോലും ഒരു റിയൽ സിനിമാ തിയേറ്ററിൽ വന്നിരിക്കുന്ന ഒരു ഭയങ്കര സ്പേഷ്യസ് ആണ്, നല്ല വലിപ്പം, ആ ഒരു ഫീല് കിട്ടുന്നുണ്ട്. അതെ, കാരണം മറ്റ് ഹോം തിയേറ്ററുകൾ സ്വന്തമായിട്ടുള്ളവർ എല്ലാവരും ഇവിടെ പലരും വന്നിട്ടുണ്ട്, എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഇതിപ്പോൾ നമ്മളിതിൻ്റെ കാണുന്നത് അതിൻ്റെ വീഡിയോ പോസ്റ്റർ. ഇവിടെ ഒരു ഓഡിയോ പാരലി ഒരു ഓഡിയോ സിസ്റ്റം ഉണ്ട്. ഇതാണ് അതിൻ്റെ സെൻട്രൽ കോർ ആംപ്ലിഫയർ ആണ്. ഇത് അമേരിക്കയിൽ നിന്ന് വരുത്തിയതാണ്. ഒരു അതും ഇതിൻ്റെ പേര് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാം, അവർ നമ്മളെ സംസ്കൃതം പേരാണ് തന്നിട്ടുള്ളത്, ഓഡിയോ നിർവാണ. അതൊരു ആംപ്ലിഫയർ ആണ്. ആംപ്ലിഫയർ ആണ്, ഇതിന്റെ തന്നെയാണ് സ്പീക്കറും. ഇത് ആ സ്പീക്കർ ഒരടി ഡയമീറ്റർ ഉള്ളതാണ്, ഒരൊറ്റ സ്പീക്കർ ഓരോന്നും. അതായത് എല്ലാ ശബ്ദവും ഒരൊറ്റ ഇതിൽ വരും. സാധാരണ നമുക്ക് അത് ഒരു കണ്ടിട്ടില്ല, ഇപ്പോഴത്തെ സ്പീക്കറുകളൊക്കെ ഒരു കോളായിട്ട് കുറേയധികം സ്പീക്കർ ഉണ്ടാവും, അങ്ങനെയല്ല ഇത്. ഇത് ഒരു ഒറ്റ, അതുകൊണ്ട് തന്നെ അത് വളരെ കോസ്റ്റ്ലി ആയിരിക്കും ആ സാധനം. ഈ ഡിസൈൻ ചെയ്തിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണ ഞങ്ങൾ ഇങ്ങനെ ഒരു ഡിസൈൻ ചെയ്യാറില്ല. പൊതുവേ ഇതിങ്ങനെ ലെവലായിട്ട് തന്നെ ചെയ്യാറുള്ളൂ. ഇവിടെ ഒരു സെൻട്രൽ സ്പീക്കർ സെൻട്രിൽ വരും, രണ്ട് സൈഡിൽ ടവർ സ്പീക്കർ അല്ലെങ്കിൽ അതിനോടനുബന്ധമായിട്ടുള്ള സ്പീക്കർ വെക്കുന്നത്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ കസ്റ്റമൈസ് ചെയ്യേണ്ടി വന്നു. സാറ് കൊണ്ടുവന്നിരിക്കുന്ന ഒരു സ്പീക്കർ പാക്കേജ് ഇവിടെ വെച്ചിരുന്നത് 4 അടി ഹൈറ്റും 2 അടി വീതിയാണ്. അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് ഈ ഒരു ഹൈറ്റിൽ ഇങ്ങനെ ചെയ്യേണ്ടി വന്നു രണ്ട് സൈഡിലും. ഇതിൻ്റെ ഒരു ഈ സ്പീക്കറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരേ ഒരു സ്പീക്കറേ ഉള്ളൂ. അതിലീ പറഞ്ഞ എല്ലാ ടോൺസും അതിൽ തന്നെയാണ് നമ്മൾ കേൾക്കുന്നത്. ഇതിലെ എല്ലാ ഫ്രീക്വൻസീസും ഒറ്റ സ്പീക്കർ ഡ്രൈവറിലൂടെയാണ് വരുന്നത്. സാധാരണ ഹൈ ഫ്രീക്വൻസിക്ക് ഒന്ന്, മിഡിന് വേറെ വരുന്നത്, ഒന്ന് ലോ ഫ്രീക്വൻസിക്ക് ഒന്ന്, അങ്ങനെയാണ് ഉണ്ടാകുക. ഇത് ഒരൊറ്റ ഡ്രൈവർ എന്നാണ് അതിനെ പറയുന്നത്. ആ ഒറ്റ ഡ്രൈവർ കൂടെയാണ് എല്ലാം വരുന്നത്. അത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വളരെ വലുതും എന്നാൽ വളരെ ഹൈലി എഫിഷ്യൻറ്റും ആയിരിക്കും. അത് അതെ, അതിൻ്റെ സൈസും കൂടുതലായിരിക്കും, ആ പ്രൈസും കൂടുതലായിരിക്കും. പിന്നെ ബാക്കി വന്നിരിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ സ്ക്രീൻ ചെയ്തു. പിന്നെ അതുപോലെ തന്നെ പ്രൊജക്ടർ ഞങ്ങൾ ചെയ്തിരിക്കുന്നത് അക്കോസ്റ്റിക്. മറ്റുള്ള ഇന്ത്യയിലെ വർക്കുകൾ, സീറ്റ്, ഇതിൻ്റെ സ്റ്റെപ്പ്, പിന്നെ ഇത് അറ്റ്മോസ് ആണ്. ഏറ്റവും ലേറ്റസ്റ്റ് സൗണ്ട് സിസ്റ്റം തന്നെയാണ് ചെയ്തിരിക്കുന്നത്, അറ്റ്മോസ് ആണ്. ഡോൾബി അറ്റ്മോസ് 7.2 കോൺഫിഗറേഷനിലാണ്. ഇതിലിപ്പോൾ അരുണിൻ്റെ ഈ വീഡിയോ, അത് സിനിമയുടെ ആംപ്ലിഫയർ വേറെയാണ്, അത് ഇതാണ്. ഞാൻ കൊണ്ടുവന്നതാണ്, പക്ഷെ അത് അത് മറാൻസ്, അത് മറാൻസ്. അതെ, ഇപ്പോൾ ഒന്ന് മറാൻസ് ആണ്. പക്ഷെ അത് അത് സെറ്റപ്പ് ചെയ്തതെല്ലാം ഇവരെ ഇവരാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ അതിൻ്റെ ഓഡിയോ പാർട്ട്, അതായത് ഓഡിയോ റെക്കോർഡിംഗ് സ്റ്റുഡിയോ പാട്ട് ഞാനാണ് ചെയ്യുന്നത്. ഈ ഓഡിയോ നിർവ്വഹണ എന്ന് പറയുന്ന ആംപ്ലിഫയർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റീരിയോ ആയിട്ട് കേൾക്കാനാണ് ഏറ്റവും നല്ലത്. ഇപ്പം നമ്മൾ പാട്ട് പാടുന്ന ഒരു പാട്ടാണ് നമ്മൾ കേൾക്കുന്നതെങ്കിൽ അത് ഇതിലൂടെ കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര ക്യൂട്ടായിരിക്കും. നമ്മൾ ഇതുപോലെ ഒരു ഒരു ക്ലാരിറ്റി നമുക്ക് വലിയ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ മാത്രമേ കിട്ടത്തുള്ളൂ, ഈ ഒരു ഈ ഒരു എഫക്റ്റ്. പക്ഷെ നമ്മൾ സിനിമ കാണുമ്പോഴത്തേക്കും അതെ, ഞാൻ എന്താണ് ഇതൊക്കെ എൻ്റെ പേഴ്സണൽ ഇൻട്രസ്റ്റ് കൊണ്ട്
പഠിച്ചത് ചെയ്യുന്നതാണ്. ഞാൻ അസംബ്ലി ചെയ്ത ആംപ്ലിഫയർ ആണ് താഴെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സിനിമ കാണാനൊക്കെ ആണെങ്കിൽ നമ്മൾ മറാൻസിന്റെ റിസീവർ ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ആറ്റ്മോസ് ആണ് ചെയ്തിരിക്കുന്നത്. 7.2 ആണ് മറാൻസ് ചെയ്തിരിക്കുന്നത്. പിന്നെ പ്രൊജക്ടിലേക്ക് വരുവാണെങ്കിൽ അത് വി എസ് സോണിക്കാണ് കൂടുതലും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വി എസ് സോണിക്ക് 4K ആണ്. അരുൺ പറഞ്ഞതിലൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ സിനിമ കാണാനാണ് നമ്മൾ ഈ 7.1 ഒക്കെ. പാട്ട് കേൾക്കാൻ എപ്പോഴും, പ്രത്യേകിച്ച് നമ്മുടെ മെലഡീസൊക്കെ, പഴയ മെലഡീസൊക്കെ കേൾക്കാനാണ് ഏറ്റവും നല്ലത് സ്റ്റീരിയോ ഔട്ടാണ്. ജസ്റ്റ് രണ്ട് സ്പീക്കർ, സ്റ്റീരിയോ സ്പീക്കറാണ് ശരിക്കും പാട്ട് കേൾക്കാൻ ഏറ്റവും. അതിപ്പോൾ കേട്ടല്ലോ, അവിടെ കേട്ടില്ല അതിൻ്റെ വ്യത്യാസം. ഓക്കെ, നമ്മൾ തിയേറ്റർ ചെയ്യുന്ന സമയത്ത്, അത് നമുക്ക് നമ്മുടെ മാർക്കറ്റിംഗ് ഹെഡ് ഉണ്ട്, അവരുമായിട്ട് നമുക്കൊന്ന് സംസാരിക്കാം. കോണ്ടാക്ട് ചെയ്യേണ്ട ഏത് സ്റ്റേജിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടു ഇനീഷ്യൽ സ്റ്റേജ്, അതായത് എപ്പോഴാണോ നമ്മൾ ഈ ഡ്രോയിങ് ഫേസ് വരുന്നത്, ലിഫ്റ്റിന്റെ ആയാലും നമ്മൾ ഫുൾ ബിൽഡിങ്ങിന്റെ ഡ്രോയിങ് പ്ലാൻ എപ്പോഴാണോ ചെയ്യുന്നത്, ആ സമയത്ത് നമുക്ക് തിയേറ്ററിന്റെ ഡ്രോയിങ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കും. അപ്പം കസ്റ്റമേഴ്സിന് അവർക്ക് വേണ്ടുന്ന ഒരു സ്പേസ് നമുക്ക് വേണ്ടി അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നല്ല രീതിയിൽ ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനും പറ്റും. ഞാൻ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് ട്രിവാൻഡ്രം സൈഡിൽ നിന്നാണ്. നമുക്ക് ട്രിവാൻഡ്രം, അതുപോലെ എറണാകുളം, കോട്ടയം, ഒത്തിരി പ്രോജക്ട്സ് നമ്മൾ ഓൾറെഡി ചെയ്തു. ഇപ്പം നമുക്ക് കൂടുതൽ സ്കോപ്പ് എന്ന് പറയുന്നത് കാലിക്കട്ട്, കണ്ണൂർ സൈഡ്, അതായത് മലബാർ സൈഡ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ രവിസാറുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട്, പിന്നെ നിങ്ങളുടെ പ്രോഗ്രാം, സുൽത്താന്റെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ വണ്ടർഫുൾ പ്രോഗ്രാം, നമ്മൾ ആദ്യത്തെ യൂട്യൂബ് ചാനലിൽ ചെയ്തായിരുന്നു. അന്ന് ചെയ്ത പ്രോജക്റ്റ് നമുക്ക് വൺ ഓഫ് ദ ടോപ്പ് മോസ്റ്റ് ആയിരുന്നു. എസ്പെഷ്യലി കൊറോണ ടൈമിന് ശേഷം തിയേറ്റർ എന്ന് പറയുന്നത് വലിയ രീതിയിൽ ബൂമായ ഒരു കാര്യം. അപ്പൊ അതുകൊണ്ട് നമുക്ക്, എനിക്ക് തോന്നുന്നു, ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞിട്ട് നമുക്കിപ്പം തിയേറ്റർ ആണ് ടോപ്പ് മോസ്റ്റില്, എസ്പെഷ്യലി ഈ ഒരു സൈഡിലേക്ക്. ഓക്കെ സാർ, താങ്ക് യു, നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നതില്. ഇത്രയും വലിയ പ്രോജക്റ്റ് ഞങ്ങൾ ഏൽപ്പിച്ച് വിശ്വസിച്ചില്ലേ. കൂടുതൽ നല്ല പ്രോജക്ട്സ് നിങ്ങൾക്ക് കിട്ടട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു സർ. ഓക്കെ ഓക്കെ സർ, താങ്ക് യു. ഓക്കെ പ്രീതി, താങ്ക് യു. താങ്ക് യു.